ആനകളെ രാജ്യത്ത് എവിടേക്കും കൊണ്ടുപോകാനുള്ള അനുമതി നൽകി. ഉത്സവങ്ങൾക്കായി ആനയില്ലെന്ന അവസ്ഥക്കിന് ഇതോടെ പരിഹാരമാകും. ആനയ്ക്ക് ഉടമസ്ഥനുണ്ടെങ്കിൽ മുൻകൂർ അനുമതിയോടെ ആനകളെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതിനു പുറമെ ആനകളെ എഴുന്നള്ളിക്കാൻ ഏതൊക്കെ രേഖകൾ വേണമെന്ന് കേന്ദ്ര വന്യജീവി വകുപ്പ് ഉത്തരവിറക്കും. ഇതോടെ ആനയില്ലാത്ത ഉത്സവങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക മാറിയെന്ന കമ്മിറ്റികൾ അറിയിച്ചു. നിലവിൽ ആനകളെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനും തിരിച്ച് കൊണ്ടുപോകുന്നതിനും നിരോധനമുണ്ടായിരുന്നു. എന്നാൽ ആ നിരോധനം നീക്കിക്കൊണ്ടുള്ള ബില്ല് രാജ്യസഭയിലും പാസ്സായതോടെയാണ് ഇനി ആനകളിൽ നിന്ന അവസ്ഥയ്ക്ക് കേരളത്തിൽ പരിഹാരമായത്. കേരളത്തിലെ ദേവസ്വങ്ങളും പള്ളികളും കരാർ പ്രകാരം ആനയെ കേരളത്തിൽ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ നാട്ടാനകൾ കുറഞ്ഞതോടെ ആഘോഷത്തിന് ആനയില്ലാതായി. തുടർന്ന് നിലവിലുള്ള ആനകൾക്കായി വൻ തുക നൽകേണ്ടി വന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആനകളെ വനം വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ആനകൾക്ക് തീരുമാനമുണ്ടാകുമെന്നത് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഉത്സവങ്ങൾക്ക് ആനയില്ലാത്ത അവസ്ഥ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന ആശങ്കയെ മാറ്റിയെന്ന ഉത്സവ കമ്മിറ്റിക്കാർ പറഞ്ഞു. അതേസമയം ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കളക്ടർ ഡോക്ടർ രാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകിയിരുന്നു. 2012 മുൻപ് ആന എഴുന്നള്ളിപ്പുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾക്ക് മാത്രമേ തുടർന്നും എഴുന്നള്ളിപ്പിന് അനുമതി ലഭിക്കുന്നുള്ളൂ. എഴുന്നള്ളിപ്പിന് ആവശ്യമായ സ്ഥല സൗകര്യം ഉണ്ടാകണം. 15 ആനകളിൽ കൂടുതൽ എഴുന്നള്ളിക്കാൻ പോലീസിന്റെ അനുമതി വേണം. എഴുന്നള്ളിക്കുന്ന ആനകളും കാണികളും തമ്മിൽ കുറഞ്ഞത് 3 മീറ്ററെങ്കിലും അകലം വേണം. പകൽ 10 മുതൽ വൈകിട്ട് 4 വരെ തുളസായ സ്ഥലത്ത് ആനകളെ എഴുന്നള്ളിക്കരുത്. രാവിലെ 10 ശേഷം എഴുന്നള്ളിപ്പ് നീണ്ടാൽ പന്തലൊരുക്കണം. ഉത്സവപ്പറമ്പുകളിൽ ആനകളുടെ ശ്രദ്ധ തിരക്കും വിധമുള്ള ലേസർ വിളക്കുകൾ ഉപയോഗിക്കരുത്. ആനകളെ പരിപാലിക്കുന്ന സമയത്ത് മദ്യപിച്ചതായി തെളിഞ്ഞാൽ പാപ്പാന്മാർക്കെതിരെ നടപടിയുണ്ടാകും. സംശയമുള്ള പാപ്പാന്മാരെ ബ്രീത്ത് ലേസർ ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്യും. ആനകൾക്ക് ഭക്ഷണവും വിശ്രമവും ഉറപ്പാക്കണം. വലിയ എഴുന്നള്ളിപ്പുകൾക്ക് മുമ്പ് ആനകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണം. ആ ചാർട്ടിന്റെ ഭാഗമായി ആയിരിക്കണം ആനകളെ സ്വീകരിക്കുന്നത്. പരിക്കുള്ള ആനകളെ എഴുന്നള്ളിപ്പിക്കരുത്. ജില്ലയിൽ എഴുന്നള്ളിപ്പിന് പറ്റിയ ആനകളുള്ളൂ എന്നും ശേഷിക്കുന്നവയെ ഇതര ജില്ലകളിൽ നിന്ന് കൊണ്ടുവരികയാണെന്നും ബന്ധപ്പെട്ടവർ യോഗത്തിൽ പറഞ്ഞിരുന്നു. ജില്ലയിൽ 1 വർഷത്തിനിടെ 2 നാട്ടാനകൾ ചരിഞ്ഞു. ആനകളെ എഴുന്നള്ളിക്കുന്നതിലെ നിബന്ധനകൾ ലംഘിച്ചതിന് കഴിഞ്ഞ വർഷം ജില്ലയിൽ 2 ക്ഷേത്രങ്ങൾക്കെതിരെ കേസെടുത്തിരുന്നു. 800 ഉത്സവങ്ങൾക്കാണ് ജില്ലയിൽ രജിസ്ട്രേഷൻ ഉള്ളതെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ഷാജഹാൻ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ എ ജയമാധവൻ, ടി എ റഷീദ്, ജില്ലാ വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി എ രചന തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആനകളെ ഉപയോഗിച്ചുള്ള എഴുന്നള്ളിപ്പിന് ജില്ലയിലെ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസറിൽ നിന്നോ കളക്ടറിൽ നിന്നോ മുൻകൂർ അനുവാദം വാങ്ങണമെന്ന് നാട്ടാന പരിപാലന ജില്ലാ സമിതി അവലോകന യോഗ സമിതി യോഗം തീരുമാനിച്ചു. ആരാധനാലയങ്ങൾക്ക് പുറത്ത് ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചട്ടങ്ങൾ പാലിക്കണം. വനം വകുപ്പ് ഉത്സവങ്ങൾ രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകൂ.